ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിലെങ്ങനെ മുന്തിരി നടാമെന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ മുന്തിരി ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ആണ്. പുതിയൊരു മുന്തിരി ചെടി വാങ്ങിയിട്ടുണ്ട്, അത് വെള്ളയാണ് വാങ്ങിയത്. ആദ്യമുള്ളത് കറുത്ത മുന്തിരിയാണ്, അപ്പോൾ നല്ല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, മുന്തിരി നടന്നൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അതിലുള്ള മുന്തിരി ചെടിയാണ്, നല്ല പോലെ മുന്തിരി കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേറൊരു മുന്തിരിയും കൂടി, മുന്തിരി കറുപ്പാണ് കേട്ടോ, ഈ മുന്തിരി കറുപ്പാണ്. അപ്പോൾ നമ്മളതിൻ്റെ കൂടെ തന്നെ ഒരു വെള്ള മുന്തിരിയും കൂടി ആഡ് ചെയ്യാൻ പോവാണ്. നമ്മളെ വയനാട് ജില്ലയിലെ അമ്പലവയലിൽ നിന്നാണ് അത് വാങ്ങിച്ചത്. ഇതും അമ്പലവയലിൽ നിന്ന് വാങ്ങിയതാണ്. കുറച്ചും കായിട്ടുണ്ടായിട്ടുണ്ട്, മുളക്ക് കായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത മുന്തിരി നടന്ന് എങ്ങനെയാണ് കാണിച്ചു തരാം. നല്ല വെയിലും വേണം, നല്ലോണം വെയിൽ കിട്ടണം, അതുപോലെ തന്നെ അടി നല്ല നനവും വേണം. പിന്നെ നമ്മൾ വളങ്ങളും ചേർത്ത് കൊടുക്കണം, ജൈവ വളങ്ങളും ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് പുതിയൊരു മുന്തിരി നടന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് വെള്ള മുന്തിരിയുടെ അയ്യൊരു തൈ, ഞാൻ അമ്പലവയലിൽ നിന്ന് മേടിച്ച ഒരു തൈയാണ്. അപ്പോൾ നമുക്കിതിനെ പുതിയൊരു കുഴിയെടുത്ത് അതിലേക്ക് നടാം. അപ്പോൾ ഞാൻ അതിന് ഉപയോഗിക്കുന്ന വളങ്ങൾ, എല്ലുപൊടിയുണ്ട്, പിന്നെ വേപ്പിൻ കുരു പൊടിച്ചത് അയ്യൊരു വളവും, അതുപോലെ തന്നെ നമ്മളെ കുഴി എടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ ചാണകം ഫില്ലായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 25 സെൻറ്റിമീറ്ററോളം ആയിട്ടിലാണ് കുഴി എടുത്തത്. അപ്പോൾ അടിയിൽ ആദ്യം നമ്മൾ ഈ ചാണകപ്പൊടി നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ മറ്റേ മുന്തിരിയുടെ വേരാണ് കേട്ടോ, അത് വേര് പൊടിച്ചിടണ്ട. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഞാൻ ചെയ്തതാണ് ഇത്, വേറെ രീതിയിലും ചെയ്യാം. ഇത് ഞാൻ ചെയ്തത്, നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്ന ആളും. മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വേപ്പിൻ കുരു ഇട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലുപൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മളെ മുന്തിരി ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് മണ്ണ് ആദ്യം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മണ്ണ് ഇങ്ങനെ അതിൻ്റെ അരുവിലേക്ക് അടുപ്പിച്ച് കൊടുക്കുക. മെരടിലേക്ക് മണ്ണ് തട്ടി ഇങ്ങനെ ആയി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ചാണകപ്പൊടി സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മളെ എല്ലുപൊടി കുറച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വേപ്പിൻ്റെ പൊടി ഇതിൻ്റെ മെണ്ടറിൽ നിന്നും വിട്ടിട്ട് വേണം ഈ വളം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മണ്ണ് ഫില്ലായി കൊടുക്കാം. നല്ലപോലെ മണ്ണ് നിറച്ചു കൊടുക്കണം. പിന്നെ ഇതിൻ്റെ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡിൽ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു ചാല് മണ്ണിങ്ങനെ മുകളിൽ ഫില്ലായി കൊടുക്കുക. അതിനുശേഷം ഒരു ചാലിങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മുന്തിരിച്ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഉള്ള മുന്തിരിച്ചെടി ആട്ടെ, ഇത് നല്ലപോലെ തളർത്ത് കായിട്ടുണ്ട്. ഇതാണ് ആ മുന്തിരിച്ചെടി, നല്ലോണം മുന്തിരി ഇടേണ്ടത്, കറുപ്പാണ്. ഏതാണ്ട് 1 കിലോൻ്റെ അടുത്തോളം മുന്തിരി അതിൻ്റെ മുകളൊക്കെ ഉണ്ട്. അതിലാദ്യമായിട്ട് കാച്ചതാണ്.
വയനാട് അമ്പലവയലിൽ നിന്നാണ് ഇത് വാങ്ങിയത്.